Hello guys, welcome back to our YouTube channel. Bird machine. Check. അപ്പോ ഇന്ന് March 8, 2022. March 8 ആണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് ഞങ്ങളെ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. അപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കാര്യം ഞാൻ വിട്ടുപോയി, മറന്നുപോയി. അവൾക്ക് അറിയാമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ ഇൻസ്റ്റാ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അവളുടെ സ്റ്റോറി കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അപ്പോ ഇങ്ങനെ സ്റ്റോറി കണ്ടു, പിന്നെ എന്നോട് മിണ്ടിയൊന്നുമില്ല, ഇറങ്ങാൻ നേരം വലുതായിട്ട് മിണ്ടിയൊന്നുമില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടെന്ന്. ഇവിടെ വന്നപ്പോഴാണ് ആ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇൻസ്റ്റാ ഓപ്പൺ ആക്കി നോക്കി, എന്നിട്ട് ഞാൻ മെസ്സേജ് ഒന്നും അയച്ചില്ല, ഇതുവരെ ഞാൻ വിളിച്ചിട്ടും ഇല്ല. ആദ്യം ചെറിയൊരു പ്രാങ്ക് കൊടുക്കാം, പ്രാങ്ക് കൊടുത്തിട്ട് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്, അതും കൊടുക്കാം. പക്ഷെ ഇതുവരെയായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമുക്ക് വിളിക്കാം, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് നമുക്ക് മുന്നോട്ട് കാണാം. അപ്പൊ പ്രാങ്ക് കൊടുക്കാൻ എല്ലാം റെഡി അല്ലേ? നമുക്ക് അവളെ വിളിക്കാം, വിളിച്ചിട്ട് സംസാരിക്കാം. വാ. റിങ് പോകുന്നുണ്ട്, ഇപ്പൊ എടുക്കുമായിരിക്കും. എടുക്കുന്നില്ല. ഞാൻ പ്രാങ്ക് ആവോ? ഫസ്റ്റ് കോള് വിളിച്ച് ഫസ്റ്റിലും എടുത്തില്ല. നമുക്ക് ഒന്നര വിളിച്ച് നോക്കാം അല്ലേ? ഒന്നീ പഴിച്ച മൂന്നല്ലേ, നമുക്ക് ഒന്നര വിളിച്ച് നോക്കാം, എടുക്കുമോ നോക്കാം. ഒന്നീ പഴച്ച മൂന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നൂടെ വിളിച്ചു നോക്കാം. കോള് പോകുന്നുണ്ട്. മ്യൂട്ടാക്കാം. ഹലോ ഉമ്മ, അവൾ എന്തിനോട്ട്? ഞാൻ വിളിച്ചോളാം, കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം, വിളിച്ചോളാം. ആ ശരി. അവള് അങ്ങോട്ട് പോയി. വിളിക്കുമായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വിളിക്കാം, അതേ നടക്കത്തുള്ളൂ. ഫോൺ വെച്ചിട്ടാ പോയി, ഉമ്മയാ ഫോൺ എടുത്തേ. നമുക്കിപ്പോ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അപ്പോ ബീടെ അങ്ങോട്ട് പോയെന്നാ പറഞ്ഞ, ബി എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കും, എന്റെ സിസ്റ്ററാ. അപ്പോ സിസ്റ്ററിനെ എന്റെ ബി ഒന്ന് വിളിച്ചു നോക്കാം നമുക്ക്. അയ്യോ, നമ്പര് മാറിപ്പോയി. ബി ഒന്ന് വിളിക്കാം. ബെല്ലുണ്ടേ. ഇതും എടുക്കുന്നില്ലേ, ഇതെല്ലാം ജോലിയാണോ? ഹലോ ബി, അവൾ എന്തി? ഇപ്പൊ അങ്ങോട്ട് പോവോ, വീട്ടിലോട്ട് പോവോ? ആണ്, ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയാ. അവക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാനാ. അപ്പൊ ജസ്റ്റ് അവരോട് പറഞ്ഞാ മതി, ഇതുപോലെ പറയണം, അവൻ അവിടെ കിടന്ന് കുറെ നേരമായിട്ട് വിളിക്കുക, നിന്നെ ഫോണിൽ വിളിക്കുക, നിന്നെ കിട്ടുന്നില്ല, പെട്ടെന്ന് വീനോട് എല്ലാം പറയണം. ഏ, അങ്ങനെ തന്നെ പറയണം, കുറച്ച് ഇരി പറയണം, കുറച്ച് സീരിയസ് ആയിട്ട് പറയണം. കുറെ നേരം വിളിക്കുക. ഏ, ആ കലിപ്പ അങ്ങനൊന്നും പറയില്ല, കുറച്ച് ഇതായിട്ട് പറഞ്ഞാൽ മതി, അപ്പൊ കലിപ്പ മനസ്സിലായിക്കോളൂ. അങ്ങനെ പറഞ്ഞു വിട്ടാ മതി, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞാ മതി. ഓക്കെ, സെറ്റ് അല്ലേ? അത് വരുമ്പോ മനസ്സിലാവും, കൊടുക്കാം കേട്ടോ. അത് ഞങ്ങൾ ചെയ്താ മതി. ആ ഓക്കെ ഓക്കെ. അപ്പോ ഇത് സെറ്റായി. ഇനി അവിടെ ചെന്നിട്ട് ഇപ്പൊ 12:24 നമുക്കൊരു 12:30 ആകുമ്പോ വിളിച്ചു നോക്കാം അല്ലേ? 12:30 നമുക്ക് വിളിക്കാം. സമയം നമ്മൾ പറഞ്ഞ 12:30 സമയം 12:30 നമുക്ക് വിളിച്ചു നോക്കാം. ഇപ്പൊ വന്ന് കാണുമായിരിക്കും, അടുത്ത കുറച്ച് നമ്മൾ നടന്നാ മതി. നമുക്ക് നോക്കാം, വിളിച്ച് ഒന്നുകൂടെ നോക്കാം. ഹലോ ഉമ്മ, അവള് വന്നോ?
ഇത്ര നേരമായിട്ട് വന്നു. ജസ്റ്റ് നോയിക്ക് വരുന്നുണ്ടായിരിക്കും, നോയിക്ക് നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുക. നിന്നെ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുവാന്നറിയാവോ? ഒരാവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ഫോൺ കുത്തിയിടാം. കുത്തി നിനക്ക് രാവിലെ ചാർജ് ചെയ്ത് പോരാ. എപ്പോഴും എപ്പോഴും കുത്തിയേണ്ട കാര്യമുണ്ടോ? അത് കുത്തിയിടണം. അല്ലാതെ എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളോട്ട് വെള്ളോട്ട് പോകുമ്പോ ഫോണും കൊണ്ട് പോകണം. അല്ലാതെ ചുമ്മാ പോയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തുമില്ല. എവിടാന്നാലും അറിയാൻ പറ്റുമോ? ശബ്ദം കുറച്ചാ സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന അറിയാലോ, ഞാൻ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. കാര്യമുള്ളോണ്ടല്ലേ ഇങ്ങനെ വിളിക്കുന്നേ? ആ എന്ത് പിന്നെ സമയം എത്ര? 12 ഞാൻ എത്ര 11 മുതൽ വിളിക്കാൻ തുടങ്ങി. നിന്നെ 11 മുതൽ അവരോട് പോയതേ ഉള്ളായിരുന്നു. നീ ആ പോയതേ ഉള്ള 11 നിന്നെ കിട്ടത്തില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിന്നെ കിട്ടുന്നേ പോയതേ ഉള്ളെങ്കിൽ. നീ അല്ലേ പറഞ്ഞിപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളെന്ന്? 11 വിട്ട് നീ പോവായിരുന്നു അങ്ങോട്ട്. അങ്ങനെ ചെയ്യാതിരുന്നാ മതി. അതിനാ ഇങ്ങനെ പറയുന്നേ. ഞാൻ ഇന്ന് വരത്തില്ല കഴിക്കാൻ ഉച്ചക്ക്. ഇന്ന് വരുന്നില്ല, ഇന്ന് വരത്തില്ല കഴിക്കാൻ. ഏ അല്ല, എന്നെ നോക്കി ഇരിക്കണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. രാവിലെ എനിക്ക് എനിക്ക് ഞാൻ ജോലിക്ക് ഇറങ്ങുന്ന എനിക്ക് അറിയാമോ ഞാൻ ഉച്ചക്ക് കഴിക്കാൻ വരുമോ അതോ ഉച്ചക്ക് കഴിക്കാൻ വരത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്കിവിടെ കടയിൽ തിരക്ക് കാണും. ബിരിയാണി നീ കഴിച്ചോ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനു വേണ്ടി വിളിച്ച് പറഞ്ഞോണ്ടിരുന്നു ഇത്ര നേരമായിട്ട്. അപ്പൊ നിന്നെ കിട്ടത്തില്ല ഫോണി. ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാല് ഇപ്പൊ ബിരിയാണി ഉണ്ടായി കഴിക്കേണ്ട സമയം കഴിഞ്ഞ്. ഒരു 11 നീ ഫോൺ കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ വന്ന് കഴിച്ചിട്ട് പോവായിരുന്നു. അല്ല 11:30 ഞാൻ വന്ന് കഴിച്ചേനെ. അതാ അതാ പറഞ്ഞേ, ഞാൻ ഗണിച്ചു പറയൂ. രാവിലെ നീ ഇപ്പൊ നേരത്തെ ഞാൻ എന്തു പറഞ്ഞേ? രാവിലെ ഗണിച്ചു പറയാൻ പറ്റൂ ഞാൻ ഉച്ചക്ക് വരുമല്ലോ എന്ന്. ഇതാ പറഞ്ഞേ, എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. നീ ഫോൺ നീ അതിന് നല്ല സംസാരിക്കണം. നീ ഫോൺ വെച്ചേക്ക, അത്രേ ഉള്ളു. പോ സെറ്റായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോ നമുക്കിന് അടുത്ത നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രാങ്ക് കൊടുത്തു. നീ സർപ്രൈസ് വിളിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്തിനാ വിളിക്കുന്നത്? സംസാരിക്കണ്ട, ഞാൻ ഉച്ചക്ക് വരത്തില്ല. എനിക്കിവിടെ കടയിൽ തിരക്കാ. ഏ എന്തിന് എന്തിനാ വീഡിയോ കോള് വരുന്നേ? ഞാൻ പറഞ്ഞില്ലേ പറ്റത്തില്ല, കട തിരക്കാ. ഇല്ല വരത്തില്ല. നീ ഞാൻ പറഞ്ഞില്ല കട തിരക്കാ, വിളിക്കണ്ടേ. ഞാൻ വിളിച്ചോളാം അങ്ങോട്ട് ആവശ്യം ഉണ്ടെങ്കിൽ. ഓക്കെ ശരി, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രാങ്ക് കഴിഞ്ഞ് പ്രാങ്ക് ആ ഇത്രയും മതി, ഇന്നത്തേക്ക് ഇത്രയും മതി പ്രാങ്ക്. ഇന്ന് നല്ലൊരു ദിവസമല്ലേ? അപ്പോൾ നമുക്കിനി ചെറിയ സർപ്രൈസ്, ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന്, അത് നമുക്ക് കൊടുക്കാം. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ 12 ആയുള്ളൂ. ഞാൻ കഴിക്കാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിക്കാൻ പോകുമ്പോൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടൈം 2:30 2:30. ഇപ്പോഴാണ് സാധനം റെഡിയായത്. ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇപ്പോൾ ഫുൾ കലിപ്പിലായിരിക്കും, അല്ലെങ്കിൽ നല്ല വിഷമിച്ചിരിക്കുമായിരിക്കും. നമുക്ക് ഇനി അവിടെ ഫ്രണ്ടിൽ ചെന്നിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എടുത്തിരുന്ന നമ്മുടെ മച്ചാനാണ് അജ്മൽ. അപ്പോൾ അവനുണ്ടോണ്ട് ഇത്രയും വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. പോയിട്ട് ബാക്കി നമുക്ക് അവിടെ കാണാം. ഓക്കെ പോവാം. അപ്പോൾ നമുക്ക് കേക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഞാൻ ഇപ്പം സമയം 4 മണിയായെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോൾ താമസിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പം അങ്ങോട്ട് കയറി നോക്കാം ഇപ്പം എന്നാ സംഭവിക്കാൻ പോയത്.
റിയാക്ഷൻ എല്ലാം നോക്കാം. അതൊന്നും പിടിക്കല്ലേ. നമ്മുടെ കേക്ക്, കേക്ക് ഇതാണ്. നമുക്ക് വിളിക്കാം അവളെ, വിളിക്കാം. പിന്നെ കണ്ണുറക്കാൻ വരത്തില്ലേ, കണ്ണുറക്കാൻ വരത്തില്ല. കലിപ്പിലാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ബാ, കലിപ്പിലാന്നാണ് തോന്നുന്നു ബലം കൂടി. ഇങ്ങോട്ട് വാ, മുറിക്കാം ബാ. സർപ്രൈസ് സർപ്രൈസ് അല്ലേ, അല്ലേ സർപ്രൈസ്. സർപ്രൈസ് ഇതെന്റെ തലേ കയറിയ ദിവസം. എന്താ പാടേണ്ടത്? ഹാപ്പി ബർത്ത്ഡേ അല്ല, ഒന്നും പാടണ്ട. റേ വെക്കണ നോക്കിയേക്ക്, എവിടെന്ന് മുറുക്കി വായപ്പോ. ജന്മദിനമല്ല, അയ്യോ ശരിയാണല്ലോ. തലേ കയറിയ ദിവസം. സാരല്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. വടിച്ചു നക്കുന്ന ഒരു ജന്തു. എന്തോ നക്കി നക്കി തിന്ന് നക്കിയേ. അയ്യോ ഇറിട്ടേഷൻ ചെയ്തു, ഇറിട്ടേറ്റ് ചെയ്തു. മുഖത്തൊക്കെ കേക്ക് കഴിഞ്ഞ് നശിപ്പിച്ച് വെച്ചിരിക്കുക. സർപ്രൈസ് ആയോ?
സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോ? എന്തൊക്കെയോ ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്നോട് ഞാൻ ഈ ഹാളിൽ വന്നപ്പം ഞാൻ കല്ലിക്ക് പറഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓ പിന്നെ ഉണ്ടാ മനസ്സിലായി. ഓ മനസ്സിലായോ? അയ്യോ ഒന്നും മനസ്സിലായില്ല നമുക്ക്. നക്കിക്കോ? നക്കി നക്കി തിന്നാല്. അപ്പൊ ഞാൻ നമുക്ക് നോക്കാം. പക്ഷെ ഈ പ്രാങ്ക് പൊളിയായിരുന്നു. അപ്പൊ ഞാൻ ഇതിന് പകരം വേണ്ടി ഒരു പ്രാങ്ക് കാണാം. അപ്പൊ പുതിയൊരു വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ അല്ലേ. അതുവരെ സന്ധ്യയും ബൈ.